15 നമസ്കാരം ഈ ഒരു കൊച്ചു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വന്നതും എം എ യൂസഫലി എന്ന മലയാളത്തിൻ്റെ മണവും ഗുണവുമുള്ള മനുഷ്യൻ ഗൾഫിൽ പോയി ബിസിനസ് സാമ്രാജ്യങ്ങളൊക്കെ ഉണ്ടാക്കിയ കഥയൊക്കെ നമുക്ക് ധാരാളം അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ കോടീശ്വരനായിട്ടും വലിയ മനുഷ്യസ്നേഹിയായിട്ടും ഒക്കെ വിശേഷിപ്പിക്കാറുണ്ട് ഈ ഒരൊറ്റ ക്ലിപ്പ് ഒരു വീഡിയോ ക്ലിപ്പ് മാത്രം മതി എം എ യൂസഫലി എന്ന മൻ വലിയ മനുഷ്യൻ്റെ മനസ്സും അദ്ദേഹത്തിൻ്റെ കാരുണ്യവും സ്നേഹവും വാത്സല്യവും ഒക്കെ തിരിച്ചറിയാൻ തൻ്റെ ഗൾഫിലെ തൻ്റെ പുതിയ ബിസിനസ് സാമ്രാജ്യങ്ങളുടെ ഒരു പുതിയ ബിസിനസ് വേൾഡിൻ്റെ തുടക്കത്തിനെത്തിയ ഗൾഫിലെ അതിശ്രേഷ്ഠരും പ്രഗത്ഭരുമായ വി ഐ പികളുടെ നിരയിൽ നിന്നുകൊണ്ട് അദ്ദേഹം തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളെ സ്നേഹത്തോടെ വിളിക്കുന്നു എടാ ഇങ്ങോട്ട് വരൂ അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ഈ വി ഐ പികളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ എം എ യൂസഫിലെ അടുത്തേക്ക് വരികയാണ് വളരെ വിനയാനുതനായിട്ട് വരുമ്പോൾ ഈ വി ഐ പികളോട് അദ്ദേഹം പറയുന്ന ഒരു വാചകം ശ്രദ്ധിച്ചില്ലേ ഇദ്ദേഹം ഇവൻ പതിനഞ്ച് വർഷമായിട്ട് എൻ്റെ കൂടെയുണ്ട് എൻ്റെ കൂടെയുണ്ട് എൻ്റെ തൊഴിലാളി എന്നല്ലേ പറയുന്നത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ് എൻ്റെ നാട്ടുകാരൻ നാട്ടികക്കാരൻ എന്ന എത്ര കൂടിയാണ് ആ വലിയ മനുഷ്യൻ പറയുന്നതെന്ന് ശ്രദ്ധിച്ചു ഇതാണ് ഇതുതന്നെയാണ് എം എ യൂസഫലി എന്ന മനുഷ്യനെ കോടീശ്വരനാക്കിയതും കോടികൾക്ക് മുകളിൽ മലയാളികൾക്ക് സ്നേഹത്തിൻ്റെയും ആദരത്തിൻ്റെയും സ്വാത്സല്യത്തിൻ്റെയും ഒക്കെ മൂർത്തിമത് ഭാ ഭാവമായി നിർത്തുന്നതും എന്ന് വേണമെങ്കിൽ പറയാം ബാല്യകാലത്ത് അച്ഛനോടും അച്ഛൻ്റെ അനിയന്മാരോടുമൊപ്പം ഗുജറാത്തിൽ ബിസിനസ് പഠിക്കാൻ പോയ യൂസഫലി എന്ന ബാലൻ അവിടെ നിന്നും ബിസിനസ് മോഹവുമായിട്ടാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പറക്കുന്നത് അവിടെ കൊച്ചാപ്പയോടൊപ്പം അതായത് അച്ഛൻ്റെ ഇളയൻ അച്ഛൻ്റെ അനിയനോടൊപ്പം ബിസിനസ്സിൽ നടത്തിപ്പുകാരനായി കൂടുകയും പിന്നീട് ചെറിയ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങി അവിടെ നിന്നും വലിയ ബിസിനസ് എന്ന മോഹവുമായിട്ട് മറ്റു പല വിദേശ രാജ്യങ്ങളിലും കറങ്ങുകയും ചെയ്ത യൂസഫലി അവിടെ വെച്ചാണ് വിദേശ രാജ്യങ്ങളിൽ വെച്ച് മറ്റു വിദേശ രാജ്യങ്ങളിൽ വെച്ചാണ് സൂപ്പർ മാർക്കറ്റ് എന്ന കൺസെപ്റ്റിനോട് അടുക്കുന്നത് അങ്ങനെ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടുന്ന ഒരു സ്ഥലം എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലം അത് അന്ന് ഗൾഫിലൊന്നും അത്ര പ്രാധാന്യത പ്രചാരം നേടിയിരുന്നില്ല അദ്ദേഹം ആ ഒരു സംഭവത്തെ ഗൾഫ് രാജ്യങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെ ഗൾഫിൽ ആദ്യത്തേതായ സൂപ്പർ മാർക്കറ്റ് മാർക്കറ്റുകൾ യൂസഫലിയുടെ ലുലു എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുകയായിരുന്നു പിന്നീട് അവിടെ നിന്നും വളർന്ന് ആ ബിസിനസ് ശൃംഖലയാണ് കേരളത്തിലേക്കും പറിച്ചു കൊണ്ടുവന്ന് ലുലു മാർക്കറ്റുകൾ ലുലു സൂപ്പർ മാർക്കറ്റുകൾ എന്ന പേരിൽ അദ്ദേഹം നടത്തിയത് പക്ഷേ ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ നൂറ് തൊഴിലാളികളുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ് പേരും മലയാളികളാണ് എന്നുള്ളതാണ് മലയാളികളെ ഏറ്റവും അധികം സ്നേഹിക്കുകയും ആദരിക്കുകയും സ്നേഹ കരുണയോടെ കാണുകയും ചെയ്യുന്ന ആ ഒരു ബിസിനസ്സുകാരൻ കേരളത്തിൽ നിന്നും കൊണ്ടുപോയ മലയാളികളുടെ എണ്ണത്തിന് ഒരു കൈയും കണക്കുമുണ്ട് എന്ന് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ തൊഴിലാളികളിൽ ഭൂരിഭാഗവും മലയാളികളാണ് എന്നതും വളരെ മഹത്തായ ഒരു കാര്യമാണ് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോഴും ഈ സ്നേഹത്തോട് വളരെ സ്നേഹത്തോടുകൂടി തൊഴിലാളികളെ ചേർത്ത് നിർത്താൻ അദ്ദേഹം കാണിക്കുന്ന ഒരു മുതലാളിയും അങ്ങനെ കാണിക്കുമെന്ന് തോന്നുന്നില്ല അത്രയും വലിയ ഒരു പ്രൗഢഗംഭീരമായ വി ഐ പികളുടെ നിരയിലേക്ക് വിളിച്ച് പതിനഞ്ച് വർഷമായിട്ട് തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതും അഭിമാനത്തോടു കൂടി എൻ്റെ നാട്ടുകാരനാണ് എൻ്റെ നാട്ടികക്കാരനാണ് എന്ന് പറഞ്ഞ് അഭിമാനത്തോടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലത ഒന്ന് ചിന്തിച്ചു നോക്കൂ അതുകൊണ്ട് തന്നെയാണ് കോടികൾക്കപ്പുറത്തേക്ക് മലയാളികൾ ഒരുപോലെ ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായിട്ട് എം എ യൂസഫലി എന്ന ആ ഒരു വലിയ മനുഷ്യസ്നേഹിയെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്